ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പഠനസമിതിയെ വെക്കാനുള്ള തീരുമാനത്തിനെതിരെ സമസ്ത സംവരണ സമിതി. തീരുമാനം നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് സംവരണ സമിതി കൺവീനർ മുസ്തഫ മുണ്ടുപാറ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. സർക്കാരിൽ നിന്ന് നീതിപൂർവമായ തീരുമാനവും പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അതുണ്ടായില്ല. 100% മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ഇതോടെ തടസ്സപ്പെടുമെന്നും സമസ്ത സംവരണ സമിതി ചൂണ്ടിക്കാട്ടുന്നു. തുടക്കം അത്ര തൃപ്തികരമായി തോന്നുന്നില്ല. കാരണം ഇത് പൂർണ്ണമായും മുസ്ലിങ്ങൾക്കുള്ള ഒരു സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എത്തിക്കുകയാണ്. ഇത് സഡൻ ആക്ഷൻ എടുക്കേണ്ട വിഷയമാണ്, പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട വിഷയമാണ്. ആ കാര്യത്തിൽ വേണ്ടത്ര അവധാനത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സംസ്ഥയുൾപ്പെടെ, സംസ്ഥ മാത്രമല്ല, സംസ്ഥയിലെ എല്ലാ മുസ്ലിം സംഘടനകളും, കേരളത്തിലെ സമസ്ത സംവരണ സമിതി, അത് സംസ്ഥയുടെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അപ്പോൾ ഉൾപ്പെടെ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ച് ഏകോപിച്ച് ആവശ്യപ്പെട്ടിരുന്നത് നിയമനിർമ്മാണം നടത്തണം. നിലവിൽ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിയമനിർമ്മാണത്തെക്കുറിച്ചുകൊണ്ട് ആലോചിക്കാവുന്നതാണ്. ഇന്നലെ അതായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇന്നത്തെ ഓൾ പാർട്ടി മീറ്റിംഗ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന് നിയമനിർമ്മാണം നടത്താൻ എന്ത് വഴിയുണ്ട് എന്നതിനെക്കുറിച്ചുകൊണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. മുഹമ്മദ് ഷഹീദ് ചേരിയാണ് കോഴിക്കോട് നിന്ന്. ഷഹീദ്, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. ഒരു വിദഗ്ധ സമിതി, ഒരു പഠന സമിതി റിപ്പോർട്ട് വന്ന ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് സർക്കാർ പറയുമ്പോൾ അത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ സമസ്ത സംവരണ സമിതി അവർ പറയുന്നത്. എന്താണ് അവരിത് പറയാനുള്ള കാരണം? 100% മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യമാണ് ഇത്തരത്തിൽ തടസ്സപ്പെടുന്നതെന്നാണ് അവരുടെ ആരോപണം. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ലല്ലു, ഈ ന്യൂനപക്ഷ പദ്ധതികളിൽ 80:20 അനുപാതം റദ്ദാക്കിയ സാഹചര്യത്തിലാണ് സർക്കാർ ഇന്നലെ ഇത്തരത്തിലുള്ള സർവകക്ഷി യോഗം വിളിച്ചത്. അതായത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ പൊതുവിൽ പഠിക്കാൻ വേണ്ടിയുള്ള സർവകക്ഷി യോഗം വിളിച്ചു. അതിനൊരു സമിതിയെ ഇന്നലെ ആ സർവകക്ഷി യോഗത്തിൽ ഒരു സമിതിയെ പഠിക്കാൻ വേണ്ടി നിയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത സംവരണ സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സമസ്ത നേരത്തെ തന്നെ ഈ ഹൈക്കോടതി വിധിക്ക് ശേഷമുണ്ടായ എല്ലാ ചർച്ചകളിലും സമസ്ത പറഞ്ഞിരുന്നത് ഈ ഹൈക്കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയ 80:20 എന്നുള്ള ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി നേരത്തെ പാലൊടി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ്. ഇത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതിൽ പിന്നെ 20% ക്രിസ്ത്യൻ പിന്നോക്ക ക്രിസ്ത്യാനികൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് തെറ്റായ തെറ്റിദ്ധാരണാജനകമായ രീതിയിലേക്ക് പോവുകയും കോടതി കയറുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ 100% ഈ പദ്ധതി മുസ്ലിങ്ങൾക്ക് മാത്രമായി, അതായത് പാലൊടി കമ്മിറ്റി റെക്കമെൻഡേഷൻ പൂർണ്ണമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം, അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തണമെന്നായിരുന്നു സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത്. സമസ്ത ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു. അതായത് ഈ നിയമസഭാ സെഷനിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാലൊടി കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കോ നടപടിയിലേക്കോ നീങ്ങിയില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായില്ല. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗം അക്കാര്യം പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഈ സമസ്ത സംവരണ സമിതിയുടെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് ആധാരമായ ഒരു കാര്യം. ഇതേ തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ, അതായത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, പഠന പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായും ഇപ്പോൾ നിർത്തലാക്കപ്പെട്ട റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് വിദ്യാർത്ഥികളെ വലിയ തോതിൽ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ വലിയ തോതിൽ തിരിച്ചടിയാകുന്നതാണ്, പ്രത്യേകിച്ചും ഈ അധ്യയന വർഷം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് സംസ്ഥാന സംവരണ സമിതിയുടെ ആക്ഷേപം എന്നുള്ളത് തന്നെയാണ്. അല്പം മുമ്പ് ശ്രീ ജോസ് കെ മണി അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ കോടതി വിധി നടപ്പാക്കണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ കൊണ്ടുവരണമെന്നും ജോസ് കെ മാണി പറയുന്നു. സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രണ്ട് പ്രബല മതവിഭാഗങ്ങൾ രണ്ട് തട്ടിലാണ് എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് സർക്കാർ പരിഹരിക്കാൻ പോകുന്നതെന്ന് ഷഹീദിന് മനസ്സിലാവുന്നത്? കാരണം ഈ വിദഗ്ധ പഠന സമിതിയൊക്കെ വന്ന് സമിതി ശുപാർശകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി മുസ്ലിം സംഘടനകൾ ഒരേ മനസ്സിലൊരു രംഗത്ത് എത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വളരെ വിഷമകരമായ ഒരു ഘട്ടമാണ് ഇതെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ലല്ലു, അതുതന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം ലല്ലു സൂചിപ്പിച്ചതുപോലെ ജോസ് കെ മാണി ഈ വിധിയെ പിന്തുണച്ചുകൊണ്ട്, അതായത്
ഈ അനുപാതം ശരിയല്ല, കൂടുതൽ ആനുകൂല്യം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നൽകണമെന്നുള്ള സഭാ നേതൃത്വത്തിൻ്റെ ഒക്കെ ആവശ്യത്തെ പിന്തുണക്കുന്ന രീതിയിലാണ് LDFന്റെ ഘടകകക്ഷി കൂടിയായ ജോസ് കെ മാണി വിഭാഗം രംഗത്ത് വന്ന്. ജോസ് കെ മാണി പരസ്യമായി നിലപാടെടുത്തു. ക്രിസ്ത്യൻ സഭകളും പൂർണ്ണമായും വിവിധിയെ സ്വാഗതം ചെയ്തു. ആ തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് വേണം എന്നുള്ളൊരു നിലപാടിലേക്ക് ക്രിസ്ത്യൻ സഭകളും പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. മറുപക്ഷത്ത് മുസ്ലിം സംഘടനകൾ ഇത് പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് വേണ്ടി നടപ്പാക്കപ്പെട്ടൊരു പദ്ധതിയാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വേണ്ടി, പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി വേറെ പദ്ധതിയുണ്ട്. ഒപ്പം ഈ ജസ്റ്റിസ് ഈ കോശി കമ്മീഷന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പൊതുവായുള്ള പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി കോശി കമ്മീഷന് വെച്ചിട്ടുണ്ട്. അവരുടെ ശുപാർശ വരുന്നതിനനുസരിച്ച് അത്തരത്തിൽ ആനുകൂല്യം നൽകാം. ഈ ആനുകൂല്യം മുഴുവനായിട്ട് മുസ്ലിങ്ങൾക്ക് തന്നെ നൽകണം എന്നുള്ളൊരു നിലപാടിലാണ് മുസ്ലിം സംഘടനകളും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. തിരിച്ചുവരാം. ശ്രീ സമത് പൂക്കോട്ടൂർ സമസ്തയുടെ ശ്രീ സമത് പൂക്കോട്ടൂർ ടെലിഫോണിലേ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ സമത് പൂക്കോട്ടൂർ, ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയെ തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ പഠന റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് സർക്കാർ തീരുമാനം. നിങ്ങളെന്തുകൊണ്ടാണ് ഈ വിധി അല്ലെങ്കിൽ കോടതി വിധി തെറ്റിദ്ധാരണജനകമാണ്, ഇതിനെ കോടതിയിൽ സർക്കാർ തന്നെ ചോദ്യം ചെയ്യണമെന്ന നിലപാട്? തൽക്കാലത്തേക്കെങ്കിലും ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണോ? വിദഗ്ധ സമിതിയെ സർക്കാർ നിയമിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് സമയബന്ധിതമായ ഒരു തീരുമാനമെടുക്കേണ്ടതല്ല. ഇത്ര സമയത്തിനുള്ളിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികളുടെ പഠന സ്കോളർഷിപ്പുകൾ മുടങ്ങുകയും നിലവിലുള്ള സംവിധാനം അവതാളത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൃത്യമായി പാലോളി കമ്മിറ്റി റിപ്പോർട്ട് അഥവാ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള ആനുകൂല്യം ലഭ്യമാക്കാൻ ഗവൺമെന്റിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആ സംവിധാനം ഉണ്ടാക്കിയത് ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിയമ നടപടികൾ അതിന്റെ ഭാഗത്തുകൂടെ പോകട്ടെ. നിയമ നടപടികൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഒരു സമുദായത്തിന് അർഹതപ്പെട്ട് ലഭ്യമാക്കിയിരുന്നത് അതേപോലെ ലഭ്യമാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ, അത് ഏത് രീതിയിൽ പോകണമെന്ന് വിദഗ്ധ സമിതിയോട് സർക്കാർ ആലോചിക്കട്ടെ. അതേസമയം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിന് മാത്രമായിരുന്നു സച്ചാർ സമിതിയുടെ പശ്ചാത്തലത്തിലുള്ള പാലോളി ശുപാർശ. അത് നടപ്പാക്കി കിട്ടാൻ ഇംപ്ലിമെന്റേഷൻ എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാരിന് ഏർപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതിന് പല മാർഗങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട്. അതേസമയം ലത്തീൻ കത്തോലിക്കരും അതുപോലെ തന്നെ പരിവർത്തന കേസവർ അടക്കമുള്ള ആളുകൾക്ക് ലഭ്യമായിരുന്ന ആനുകൂല്യം അവർക്കും ലഭ്യമാകട്ടെ. ഇത് 100% മുസ്ലിങ്ങൾക്കായിരുന്നു. മറ്റുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഒരു പരാതിയും മുസ്ലിം സമൂഹം ഉന്നയിച്ചിട്ടില്ല. എല്ലാവരോടും നീതി പുലർത്തണം. സമയം വൈകിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഭ്യമാകുന്ന സ്കോളർഷിപ്പ് ലഭിക്കാതെ വരും. ഇപ്പോൾ തന്നെ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. കാരണം കുടിശ്ശികയായി നിൽക്കുന്ന സംവിധാനമുണ്ട്. ഈ സംവിധാനം CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പോലും ഇതിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതുപോലും മുസ്ലിം സമൂഹത്തിൽ നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ തിരുത്തൽ വേണം. ഇന്നലെ തന്നെ നമുക്ക് കാണാം, എല്ലാ സമുദായവും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തീരുമാനവും പുറകിലാവുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ കുറ്റപ്പെടുത്തുകയില്ല. അവരെ അവകാശം നേടിയെടുക്കാൻ അവർക്ക് തീർച്ചയായും ബാധ്യതയും അതിന് സംവിധാനം ഇവിടെയുണ്ട്. ഇന്നലത്തെ യോഗം തന്നെ നോക്കൂ, 17 പേർ യോഗത്തിൽ പങ്കെടുത്തു. 9 പേര് ക്രിസ്ത്യൻ സമൂഹത്തെ പ്രതിനിധിച്ചുകൊണ്ടുള്ളവരാണ്. ഞാൻ ജാതി തിരിച്ചൊരു കണക്ക് അവതരിപ്പിക്കുകയല്ല, അതേസമയത്ത് 3 മുസ്ലിം പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തത്. ഇവിടെ എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ ഭൂരിപക്ഷമാണെങ്കിലും അവകാശങ്ങൾ ലഭ്യമാകുന്നതിൽ പിറകിലാകുന്നൊരവസ്ഥയുണ്ട്. ഇത് തിരുത്തപ്പെടുകയും അതുപോലെ എനിക്കൊരു സംശയമുള്ളത് എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോ ഒരു പ്രത്യേക പാലോളി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കണം എന്ന് താങ്കൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുമ്പോൾ ഒരു കോടതി വിധി വന്നൊരു പശ്ചാത്തലമുണ്ടല്ലോ. ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നിലവിലെ ആ കോടതി വിധിയെ ലംഘിക്കലാവില്ല എന്നൊരു ചോദ്യം പല ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സമുദായവുമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും കോടതി വിധി നടപ്പാക്കണം എന്നാണ് ക്രിസ്ത്യൻ സമുദായം ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു സാമുദായിക എന്താണ് ഒരു അസുഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പകരം തൽക്കാലത്തേക്കെങ്കിലും ഒരു സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന ചോദ്യവുമുണ്ട്. നമുക്ക് തീർച്ചയായും സമയബന്ധിതമായി സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇവിടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 3 റിപ്പോർട്ടുകൾ നമുക്ക് അവലംബിക്കാം. അത് വ്യക്തികളുടേതല്ല, സർക്കാരിൻ്റെതാണ്. ഒന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ഒന്ന് പാലോളി കമ്മിറ്റി റിപ്പോർട്ട്, ഒന്ന് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട്. റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം സംസാരിക്കുന്നത്. ബാക്കിയുള്ളത് പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം അവസാനിപ്പിക്കാൻ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 3
റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഈ റിപ്പോർട്ടുകളിൽ ഒന്നനുസരിച്ചാണ് മറ്റൊന്നിന്റെ ബേസിലാണ് ശരിക്കും പാലോണി കമ്മിറ്റി നിയമിതമായത്. അത് മുസ്ലിങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിന് ഒരു ഇംപ്ലിമെന്റേഷൻ സംവിധാനം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി അതല്ല, കോടതിയിൽ പോവുകയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ എങ്ങനെ കഴിയും? കോടതി തീരുമാനമെടുക്കുമ്പോഴല്ലേ കഴിയൂ. അങ്ങനെയാണെങ്കിൽ തന്നെ കോടതി നടപടികളിലേക്ക് പോകാൻ എത്ര സമയമെടുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ തീർച്ചയായും സർക്കാരിന് ബാധ്യതയുണ്ട്. പിന്നാക്ക ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം 20% അവർക്കുണ്ടായിരുന്നത് എല്ലാ ക്രൈസ്തവ വിഭാഗത്തിനും കൂടിയാക്കിയപ്പോൾ മുന്നാക്കത്തിൽ പെട്ട ക്രൈസ്തവർ പോലും ഈ ആനുകൂല്യം നേടിയെടുക്കുകയാണ് ന്യൂനപക്ഷം എന്ന രീതിയിൽ. അതേസമയത്ത് അവർക്ക് ഭൂരിപക്ഷം എന്ന രീതിയിൽ ഇന്നലെ പുറത്തിറക്കിയ പട്ടിക അനുസരിച്ച് അവരിൽ പെട്ട നല്ലൊരു വിഭാഗത്തിന് കൂടുതൽ സംഖ്യ സ്കോളർഷിപ്പ് കിട്ടുന്ന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനിൽ നിന്നും അവർക്ക് അത് ലഭ്യമാകുന്നുണ്ട്. ആ കാര്യവും കൂടി ശ്രീ സമ്മത്ത് പൂക്കോട്ടൂർ, താങ്കൾ നിങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പുറത്ത് ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് പാർട്ടികളും അതുപോലെ തന്നെ വിവിധ സഭാ നേതൃത്വങ്ങളും കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യവുമായി മുന്നിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. രണ്ടിനുമിടയിൽ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, എന്ന് ആഗ്രഹിക്കുന്നു. ഇടവേള.